ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരളത്തിലെ മലയോര ജില്ലയായ വയനാടിനെ കണ്ണൂർ ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന ചുരങ്ങളിലൊന്നാണ് പാൽചുരം. ഈ ഒരു ചുരത്തിലൂടെ ഒരു യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ നീളമേറിയ സംസ്ഥാന പാതയായ SH-59 അഥവാ മലയോര ഹൈവേയാണ് ഇതുവഴി കടന്നു പോകുന്നത്. കണ്ണൂർ ജില്ലയുടെ അമ്പായത്തോട് മുതൽ വയനാട് ജില്ലയുടെ ബോയ്സ് ടൗൺ വരെ 6 കിലോമീറ്റർ ഈ ഒരു ചുരം നീണ്ടു കിടക്കുന്നു. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന 5 ഹെയർപിൻ വളവുകൾ നമുക്ക് ഈ ചുരത്തിൽ കാണാൻ സാധിക്കും. മലയിടിച്ച് നിർമ്മിച്ച ഈ പാതയുടെ ഒരു വശം കുന്നും മറ്റൊരു വശം പൂർണ്ണമായും ഗർത്തവുമാണ്. മൺസൂൺ കാലങ്ങളിലും ശക്തമായ മഴയിലും ഈ പാതയിൽ മണ്ണിടിച്ചിൽ കാരണം ഗതാഗതം തടസ്സപ്പെടാറുണ്ട്. കോടമഞ്ഞിൽ മൂടിയ മലനിരകൾ ഇതുവഴിയുള്ള വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നു. വീട് നിർമ്മാണത്തിനാവശ്യമായ കല്ലുകളുമായി പോകുന്ന വാഹനങ്ങൾ ഈ ചുരത്തിൽ ധാരാളമായി കാണാം. ചുരത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നതോറും പലയിടത്തും റോഡിൻ്റെ വീതി കുറഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കും. റോഡിലെ വീതിക്കുറവ് കാരണം കയറ്റം കയറിപ്പോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടി എതിരെ വരുന്ന വാഹനങ്ങൾ നിർത്തിയിട്ട് സഹായിക്കുന്നതായി കാണാൻ സാധിക്കും.
റോഡിന്റെ വശത്തായി നമുക്ക് ചെറിയ നീർച്ചാലുകൾ കാണാൻ സാധിക്കും. കാഴ്ചകൾ കണ്ണും മനസ്സിനും കുളിർമയേകുന്നതാണെങ്കിലും ഇതുവഴിയുള്ള യാത്ര അത്യന്തം അപകടം നിറഞ്ഞതാണ്.